season 2. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം അനുസ്യൂതമായി ഒഴുകുന്ന ചിരിയുടെ മനോഹര യാത്ര. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സിസ്ലിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ്. ീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മകാദശയായി എത്തിയിട്ടുള്ളത് കല്ലറ മുണ്ടോടിക്കര പൗരസമിതിയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ദേവൻ, ഈ മുണ്ടോടിക്കരയെ കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ അവർ ഒപ്പിട്ടിരിക്കുക. ഇവിടെ ഇതാ വെക്കേഷന് വേണ്ടി മനസ വാച കർമ്മണ എല്ലാം ഒരുങ്ങിയിരിക്കുന്ന ഒരു ഫാമിലിയുടെ ചിരി കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് വെക്കേഷൻ എന്ന റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്ട്രെസ് സീസൺ 2-ന്റെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നിനക്കന്ന് ഈ കല്ലറ അമ്പിളി അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ജംഗ്ഷനിൽ ഇറങ്ങി ചോദിച്ച് നോക്ക്. ഈ പുരുഷാരം മുഴുവൻ നോക്കി നിൽക്കുമ്പോ നിന്നെ ഞാൻ പട്ടിയെ തല്ലും പോലെ തല്ലും. ഒരടിയെങ്ങാനും നീ തിരിച്ചടിച്ച ആ കൈ ഞാൻ വെട്ടും. ധൈര്യം ഉണ്ടെങ്കിൽ ദേഹത്ത് തൊട്ട് നോക്കണ. എന്റെ പൊന്നു ബാഹുബലി ഒന്ന് പോവോ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എന്റെ വാവുബലി ആയിരിക്കും. സത്യം പറഞ്ഞാ ഇത് പിള്ളേർക്കുള്ള വെക്കേഷൻ അല്ല, നമ്മക്കൊക്കെ ഉള്ള കൊട്ടേഷൻ ആണ്. അയ്യോളായിരുന്ന ഞാൻ വിചാരിച്ച ആ ചെറുക്കം വേറെ കൊട്ടേഷൻ കൊടുത്തത്. ഈ രണ്ടു മാസം നിനക്കൊക്കെ യുദ്ധവും ബാക്കിയുള്ളവന് തലപ്രാന്തമായിരിക്കും. ലടാ, പശുവിന് പനി. കഴിഞ്ഞ വർഷം നീ പശുവിന്റെ കയറഴിച്ചു വിട്ട് അയൽവക്കക്കാരന്റെ അരയേക്കർ വാഴത്തോട്ടാണ് നശിപ്പിച്ചത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്ത്, അറിയാമോ? പോടാ പോടാ, തരത്തിന് കളിയടാ പോടാ. അതെന്ത് കളി? നമുക്ക് ഫാഷൻ ഷോ കളിക്കാം. മാമനാണ് മോഡൽ. രണ്ട് കൈ മേലിട്ടിരുത്തി കണ്ണടച്ച് നിൽക്കണം. അപ്പൊ നമ്മൾ 1, 2, 3 എന്ന് പറയുമ്പോൾ മാമ ഇങ്ങനെ നടക്കണം.
ഓക്കെ, ഇത് ഞാൻ പൊരിക്കും. 1, 2, 3 എങ്ങനെയുണ്ട് എന്റെ ഷോ? ഈ ഷോ നല്ല ഷോ, പക്ഷെ ഈ ഷോ എന്റെ വീട്ടിൽ നടക്കത്തില്ല. എടാ, നിന്റെ പെങ്ങളെ കെട്ടിന്നിട്ട് ഒറ്റ തെറ്റേ ഞാൻ ചെയ്തു, അതിന് നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കണോ? യോ അളിയന്റെ പുന്നാര മക്കളെ, ഫാഷൻ ഷോ കളിക്കാന്നും പറഞ്ഞോണ്ട് എന്റെ മുണ്ടുരിഞ്ഞോണ്ട് ഓടി. അതാ അയ്യോ, ഇവറ്റകളെ കൊണ്ട് തോച്ച് മുണ്ട് കൊണ്ട് കൊടുക്കണ. ഇതാ മാമിന്റെ മുണ്ട്. എന്റെ മൊബൈൽ എന്തിടാ? അത് ഈ ചേച്ചി എടുത്ത് കിണറ്റിലിട്ട്. മൊബൈൽ എടുത്ത് കഞ്ചി ഇട്ടാ? അത് എന്തിനാണ് ഈ മൊബൈൽ എടുത്ത് കഞ്ചി ഇട്ടത്? അയ്യോ, നിന്റെ അച്ഛൻ പോയാ? അയ്യോ, നമ്മുടെ അപ്പുപ്പൻ പോയേ. പറ ചേട്ടാ, എന്റെ അച്ഛൻ എങ്ങനെ പോയ ചേട്ടാ? എടി, നീ അല്ലേ പറഞ്ഞ നിന്റെ അച്ഛൻ പോയെന്ന്? നിങ്ങളല്ലേ ഇവിടെ കിടന്ന് വിളിച്ചു പോയത്? ഒന്ന് നിർത്തോ, ആരും പോയിട്ടില്ല, അളിയന്റെ മൊബൈലാ കിരട്ടി പോയത്. അളിയ, ഒരു മൊബൈൽ പോയാൻ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണോ? അതെ, ഒരു സ്മാർട്ട് ഫോൺ പോയവന്റെ വേദന അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. അത് കൈ ഇരുന്നിട്ടും അളിയന് വലിയ കാര്യമൊന്നും ഇല്ല, അതിനകത്ത് ഫേസ്ബുക്കും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. നേരെ അളിയ, ഞാൻ ഫേസ്ബുക്കിൽ കയറിയിട്ടില്ല. ഓർക്കൂട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച എന്റെ അമ്മച്ചിക്ക് റിക്വസ്റ്റ് അയച്ച റേഞ്ചൽ സാഹിബിനെ ഒറ്റ ക്ലിക്കിന് അൺഫ്രണ്ട് ചെയ്യുമ്പോ അന്ന് എനിക്ക് 9 ഫ്രണ്ട്സിന്റെ ലൈക്ക്. അന്ന് തീർന്നതായി മൊബൈലും ഫേസ്ബുക്കുമായിട്ടുള്ള ബന്ധം. ഐ ആം ഹാവ് സ്പോക്കൻ. അയ്യോ, എന്തുവാണ് ഇത്? അച്ഛാ, ഇതാണ് പുതിയ കളി, കടിച്ചാ പിടിച്ചോ. ചേച്ചി എന്നെ കടിച്ചു, ഞാൻ അച്ഛനെ കടിച്ചു, അച്ഛൻ ഇനി വേറെ ആരെങ്കിലും കടിച്ചോ, ഇല്ലെങ്കിൽ അച്ഛൻ നോക്ക്. നിന്റെ അമ്മയെ കെട്ടിന്റെ അന്ന് തോറ്റാടാ ഞാൻ. ചേച്ചി, നാണ്ട ഈ പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തണം, എന്തോ ഒന്ന് ഗുരുത്തക്കേടായത്. അതെ, നീ എന്നോട് പറയണ്ട, നിന്റെ അളിയനോട് അങ്ങ് പറഞ്ഞാ മതി. ആഹാ, എടി, നീ ഒറ്റ ഒരുത്തിയാണ് ഈ പിള്ളേരെ വളർത്തി ഇങ്ങനെ വഷളാക്കിയത്. ഞാനൊന്നുമല്ല, നിങ്ങളാ വഷളാക്കിയത്. ഓ, ഒന്ന് നിർത്താവോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ രണ്ടുപേരും വഴക്കടിക്കുന്നത് കണ്ടല്ലേ ഈ കൊച്ചു കുരുന്നുകൾ പഠിക്കുന്നത്? ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നല്ലേ? അടി, മെസ്സേജ് മുഞ്ചി രാജ്. അളിയ, ഈ പിള്ളേരെ വല്ല വെക്കേഷൻ ക്ലാസ്സിന് അങ്ങനെ പറഞ്ഞു വിടാൻ നോക്ക്. അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അളിയ. ഇപ്പോഴത്തെ കുട്ടികൾ, അതും പെൺകുട്ടികൾ, സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആയോധനകൾ പഠിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്റെ ഈ രണ്ടു മക്കളെയും ഇവിടെ വന്ന് കരാട്ടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മാഷിനെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു കരാട്ടെ? ഇപ്പോഴത്തെ കാലത്ത് പിള്ളേര് നല്ല വെറൈറ്റി ഡാൻസ് പഠിക്കുന്നതാ നല്ലത്. അതിനു വേണ്ടിട്ടേ ഞാൻ നല്ലൊരു ഡാൻസ് ടീച്ചറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിന്റെ മനസ്സിൽ വെച്ചാ മതി. മക്കളെ, ഇനി വന്നേ, നിങ്ങക്ക് തോം 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 ഡാൻസ് പഠിക്കണോ അതോ കരാട്ടെ പഠിക്കണോ? അളിയോ, ഈ എക്സ്കേഷൻ സമയത്ത് എക്സ്കേഷന് പോകുന്നത് നല്ലതാ. അല്ല ഏട്ടാ, ഈ പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ട്. ഏട്ടന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നോണ്ടല്ലേ എല്ലാ വെക്കേഷനും നമ്മൾ ഈ പിള്ളേരെയും കൊണ്ട് ടൂറൊന്നും പോവാത്തത്. ഏതായാലും ഏട്ടന്റെ അമ്മ പരലോകത്തേക്ക് ടൂർ പോയ സ്ഥിതിക്ക് ഇത്തവണ നമുക്ക് പിള്ളേരെ കൊണ്ട് ടൂർ പോയാലോ? അതൊക്കെ വലിയ ചെലവല്ലേ അടി? അതൊന്നും വലിയ ചെലവൊന്നും അല്ല അളിയ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ടൂർ ഏജന്റിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവര് ഈസി ആയിട്ട് നമ്മളെ കൊണ്ടുപോകും. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ ഒന്ന് വിളിച്ചാ മതി, ഇപ്പൊ തന്നെ നമുക്കുള്ള ടൂർ പാക്കേജ് അവൻ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ മാത്രമല്ല, ഞാനും ടൂറിന് പോണേ. ആര മനസ്സിലായില്ല? ഇങ്ങനെ പേടിപ്പിക്കാൻ ആരാന്ന് പറ? കരാട്ടെ, കുംഫു, ജൂഡോ, തായ്ക്കൊണ്ടോ? അയ്യോ, ദേഹത്തോട്ടോ? അതെ, ഇൻസ്റ്റാൾമെന്റിന് സാധനം വിൽക്കാനായിട്ട് കരാട്ടെ വേഷത്തിൽ ആരോ ഒന്ന് നിൽക്കുന്നു. അയ്യോ, ഞാൻ ഇൻസ്റ്റാൾമെന്റുകാരനല്ല, കരാട്ടെ മാസ്റ്റർ. പാന്റ് ഷോട്ട്? പാന്റ് ഷോട്ടോ? അയ്യോ മാഡം, പാന്റ് ഷർട്ടുമല്ല, ഞാൻ ഇവിടുത്തെ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന കരാട്ടെ മാസ്റ്റർ പാന്റ് ഷോട്ട്. കുട്ടികളെ മാത്രമല്ല, താല്പര്യമുണ്ടെങ്കിൽ അവരെയും ഞാൻ കരാട്ടെ പഠിപ്പിക്കും. ഈ കടിച്ചോ പിടിച്ച കളി ഇതുവരെ തീർന്നില്ലേ? അയ്യോ, ഞാൻ കടിച്ചതല്ല, കരാട്ടെ പഠിപ്പിക്കാന്ന് പറഞ്ഞതാ. ആഹാ, കരാട്ടെ മാസ്റ്റർ എത്തിയ? മുണ്ടി ഷർട്ടും സാരി ബ്ലൗസ്, നിക്കർ ഉടുപ്പും. സ്വതന്ത്ര? അയ്യോ, ഇത് ആഹൂഷ് അല്ല, കരാട്ടെ. ചേട്ടാ, ഒരു കാര്യം പറഞ്ഞേക്കാം, പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുന്നെങ്കിൽ ഡാൻസ് പഠിപ്പിക്കണം. ഞാൻ അതിനായിട്ട് ഒരു ടീച്ചറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ടീച്ചർ ഇപ്പൊ ഇങ്ങനെ എത്തും. അളിയ, ടീച്ചർ ആണെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്, കുട്ടികൾ ഡാൻസും പഠിക്കട്ടെ.
ആരാ? ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാ. അയ്യോ, ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാ? ടീച്ചർ അവിടെ കാറിലിരിക്കണ, വിളിക്ക് പെട്ടെന്നാവട്ട്. ഞാനാണ് മെയിൻ ടീച്ചർ എ സി റിങ്കു. ഇത് എന്റെ ശിഷ്യൻ ടി വി പിങ്കു. ഐ ആം ഫ്രിഡ്ജ് ബാബു. ഞാൻ അയൺ ബോക്സ് അമ്പിളി. ഇതെന്റെ ഭാര്യ വാഷിംഗ് മെഷീൻ ജമ. നല്ല അലക്കാന്നേ. അല്ല, എന്തിനാ ചിരിക്കുന്നത്? ഞാൻ വന്നപ്പോ തന്നെ എന്റെ ഒരു ഖുഷ് ഇതേപോലെ അവിടെ കിടന്ന് മട്ടം കറങ്ങിയതാ. ഇപ്പൊ ഈക്വലായി. അതെ സാറേ, ഞങ്ങൾ ഒത്തിരി ഷോ ചെയ്യുന്നു, വിദേശത്താണ് കൂടുതലും പ്രോഗ്രാം. അല്ല സാറേ, ഒരു സംശയം, ഈ പാട്ട് പാടി മഴ പെയ്യിക്കുന്നെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ ഡാൻസ് കളിച്ച് മഴ പെയ്യിച്ചിട്ടുണ്ടോ? ഡാൻസ് കളിച്ച് മഴയൊന്നും പെയ്യിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ ചൂടുള്ള കോരി ഒഴിച്ചു. അത് 100 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് ഫയർ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഫയർ ഡാൻസ് കളിക്കുമോ? എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും കളിക്കേണ്ടി വരും. അത് ശരിയാ, ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നതിനിടെ കമ്പറ്റിക്കാർ സ്റ്റേജിന് തീയിട്ടാലേ അതിനകത്ത് നിന്ന് കളിക്കാനല്ലേ പറ്റൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒരു കുട്ടിയെ നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കൂ, ഒരു കുട്ടിയെ ഞാൻ കരാട്ടെ പഠിപ്പിക്കാം. ഏതായാലും ട്രെയിനിങ് നടക്കട്ടെ, ഞാൻ അകത്ത് പോയി ഡാൻസ് ടീച്ചർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ. എനിക്ക് കുടിക്കാനൊന്നും ഇല്ലേ, ഞാൻ എന്താ പുറമ്പോക്കാണോ? നിങ്ങൾക്ക് കുടിക്കാൻ തന്നാലേ പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഈ കരട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കാണത്തില്ല. ഒരു കരാട്ടേക്കാരൻ വന്നിരിക്കുന്നു. കുട്ടികളെ, ആദ്യം നമുക്ക് പഞ്ച് പിടിക്കാം. അയ്യേ, ഇയാളൊരു മണ്ടം തന്നെ, കരാട്ടയിൽ എവിടെ നിന്ന് പഞ്ച് പിടി? കൂടുതൽ ഇരിക്കണ്ട, എടാ ഇത് പഞ്ച് പൊടിയല്ല, കരാട്ടയിലെ പഞ്ച്. കരാട്ടയിൽ പ്രധാനമായിട്ടും 3 പഞ്ചുകളാണുള്ളത്. മിഡിൽ പഞ്ച്, ഓവർ പഞ്ച്, അപ്പർ പഞ്ച്. ഇതൊന്നും വലിയ കാര്യമല്ല, ഇതേ സാധനം ഞങ്ങളുടെ ഡാൻസിലും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ചേച്ചിയ കാണിച്ചു കൊടുക്കൂ. കുട്ടി, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു കരാട്ടക്കാരന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷമയാണ്. അതുകൊണ്ട് നമുക്ക് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാം. ബ്ലോക്കുകൾ 2 തരമാണ്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക്. അയ്യോ, എവന് കരാട്ട എന്ന് പറഞ്ഞൂടാ, ഇത് നമ്മളെ സ്റ്റെപ്പാണ്. ചെച്ചിയാ കാണിച്ചു കൊടുക്കൂ. ഓ, ഇവന്മാരെ ഇന്ന് ഞാൻ. ഇതൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട, സാഹസികമായ ഡാൻസ് ആണ് ഞങ്ങളുടെ പ്രധാന ഐറ്റം. ശിഷ്യ ഓടെടുക്കൂ. മാനം മേലെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോ. എടാ ശിഷ്യ, നീ എല്ലാം പൊട്ടിച്ച് തീർന്നാ. ഇല്ല ആശാനെ, ഇനി ഒരു 4 ചുടുകല്ലൂടി ഉണ്ട്. എന്നാ നീ ഒരു കാര്യത്തിൽ, ആ 4 കല്ലെടുത്ത് ഒരു കല്ലറകത്ത്, എന്നിട്ട് എന്നെ അതിനകത്ത് അടക്കം ചെയ്യണം, എന്നിട്ട് മുകളിലൊരു കുരിശും വയ്ക്കണം. എടാ, ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചെയ്യാമോ? ഈശ്വര, ഇരിക്കുന്നിടവും ചിരിക്കുന്നിടവും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? നിനക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിയല്ലേ എന്റെ പിള്ളേര്. ഇവിടെ കരാട്ടം വേണ്ട, ഒരു ഡാൻസും വേണ്ട. ഇപ്പൊ ഇറങ്ങിക്കൊണ്ട് എന്റെ മുറ്റത്തുനിന്ന്. അളിയോ, ഞാൻ പറഞ്ഞ ആ ടൂർ പാക്കേജിന്റെ ആള് ദാ വരുന്നു. നമസ്കാരം, ഞാൻ പറദീസയെന്ന് വരുക. മാഡം, ഇതാണ് നമ്മൾ ഈ വർഷം ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂർ പാക്കേജിന്റെ ബ്രൗഷർ. നമുക്ക് ഇവിടെ പോവാൻ ചേട്ടാ. ആദ്യം നമുക്ക് പാരീസിൽ പോ. അപ്പൊ നിന്റെ കെട്ടുതാലി, പിന്നെ ഹോങ്കോ. അയ്യോ, അപ്പൊ നമ്മുടെ വീടിന്റെ ആധാരം, പിന്നെ ഓസ്ട്രേലിയ. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുമാറിന്റെ ആധാരം. എന്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും പാക്കേജ് ഉണ്ടെങ്കിൽ പറയാനിയാ. സാറിന് അറിയത്തില്ലാത്തോണ്ടാണ്. സാധാരണക്കാരൻ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ളവരുടെ ടൂർ പാക്കേജുകൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ പറദീസക്കാരാണ്. ചേട്ടനൊരു കാര്യം അറിയാമോ? രഹസ്യമാണ്, ആരോടും പറയരുത്. പ്രധാനമന്ത്രിക്ക് ചൊവ്വയിലേക്ക് പോകാനുള്ള ടൂർ പാക്കേജ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. പ്രധാനമന്ത്രി ചൊവ്വയിലേക്ക് പോവാണോ? ഭൂമിയിലുള്ള സകല സ്ഥലവും പുള്ളി കവർ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ചൊവ്വ മാത്രമേ ഉള്ളൂ ബാക്കി. ക്ഷമിക്കണം മാഡം, അത് മലനിരകളല്ല. എന്റെ പേന തെളിയുന്നുണ്ടോന്നറിയാൻ ഞാൻ കുത്തി വരച്ചു നോക്കിയതാ. ഇത് മാലിദ്വീപ്. നമ്മൾ കപ്പലിലായിരിക്കും അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ഈ പാക്കേജിന് വെറും 50,000 രൂപ മാത്രം. അയ്യോ, അപ്പൊ കടലൊക്കെ കാണാൻ പറ്റുമല്ലേ? പിന്നെ കപ്പലൊക്കെ പിന്നെ നാഷണൽ ഹൈവേ കൂടെ അല്ലേ പോണേ? ഒരു സംശയം, അപ്പൊ കടലിന്റെ അടിഭാഗമൊക്കെ കാണാൻ പറ്റുമോ? അത് മേഡത്തിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയൊരു കടലിന് അടി കണ്ടു, കക്ക കണ്ടു, ചിപ്പി കണ്ടു, പവിഴപ്പുറ്റ് കണ്ടു, എന്തിനേറെ പറയുന്നു, നക്ഷത്ര മത്സ്യങ്ങളെ വരെ കണ്ടു. പക്ഷേ അവരെ പിന്നെ നാട്ടുകാര് പത്രത്തിലാ കണ്ടത്. അത് പിന്നെ അടുത്ത പേജ് നോക്കൂ മാഡം. ഡാവേ, ഇതെന്താ ഡാവേ, 4 കമ്പി ഇങ്ങനെ വളച്ചു നൂത്തു വച്ചേക്കുന്നേ.
സാർ, അത് ഈഫൽ ടവറാണ്. അപ്പൊ ഈ അട്ട പോലെ വളഞ്ഞു മുടിഞ്ഞ് കിടക്കുന്ന എന്താണാവ്? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അത് ചൈന വൻമതിൽ. എന്റെ പൊന്നു കൂട്ടുകാര, ഈ സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ വല്ല പാക്കേജ് ഉണ്ടോ? സാറിന്റെ ബഡ്ജറ്റ് എത്രയാണ് പറയൂ. എന്റെ കയ്യിൽ ആകെ 25 രൂപയുള്ളൂ. സാർ, രാവിലെ 8 മണിക്ക് കിഴക്കേക്കോട്ടയ്ക്ക് ഒരു ബസ് ഉണ്ട്, അങ്ങോട്ട് പോകാം, തിരിച്ചാരെന്നെങ്കിലും തെണ്ടി വരേണ്ടി വരും. ഓക്കെ സാർ, ഈ ബഡ്ജറ്റിന് പറ്റിയത് ഊട്ടി മൈസൂർ യാത്രയാണ് സാർ. ഇതിൽ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് താമസവും ഭക്ഷണവും നമ്മുടെ കമ്പനി സൗജന്യമായി നൽകുന്നുണ്ട് സാർ. അപ്പോ ഈ പാക്കേജ് ഫിക്സ് ചെയ്യാം അല്ലേ സാർ? ഓക്കെ സാർ, അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാം സാർ. ഇവിടെ ഒരു സൈൻ ചെയ്യൂ. ഓക്കെ, താങ്ക് യു സാർ, വിഷ് യു എ ഹാപ്പി ജേണി സാർ. രമേ, നമ്മുടെ വീട്ടിലേക്കല്ലേ വണ്ടി വരുന്നത്? ചേട്ടാ, ദാ ഇത് ഇവിടെ തരാൻ പറഞ്ഞു. രമേ, എന്താ ചേട്ടാ? നിനക്ക് ലെറ്റർ ഉണ്ട്, ഇഞ്ഞു വന്നേ. എന്ത് പറ്റടി? ചേച്ചിയുടെ ലെറ്റർ. വെക്കേഷൻ ആയോണ്ട് ചേച്ചിയും കുടുംബവും കൂടെ ടൂർ പോവാ, അതുകൊണ്ട് വയ്യാത്ത അച്ഛനെ 1 മാസത്തേക്ക് ഇവിടെ നിർത്തണോന്ന്. അതിനിപ്പോ എന്താടി കുഴപ്പം? അപ്പൊ നമ്മുടെ ടൂറ്? മോളെ രമേ, അച്ഛന് ഭയങ്കര ക്ഷീണം, തിന്നാനും കുടിക്കാനും വെള്ളവും എടുത്തു, നല്ല കട്ടിക്കായിക്കോട്ടെ. എന്റെ അച്ഛോ, എന്നാലും ഇത്തിരി കട്ടിയായി പോയി. മോളെ, എന്ത് ചെയ്യ എന്റെ കൊച്ചുമക്കള്? എടി ചേച്ചി, നമ്മൾ ഈ പ്രാവശ്യത്തെ ടൂറും പൊളിഞ്ഞടി, അപ്പുപ്പന് വരാൻ കണ്ട നേരം. ഇവിടെ വന്ന് നിക്കുവാണോ? ഇങ് അടുത്ത് വാ. എന്നാലും അപ്പുപ്പൻ 2 ദിവസം കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ നമുക്ക് ടൂറ് പോവായിരുന്നു. എന്റെ പൊന്നു മക്കള് കരയല്ലേ, അടുത്ത പ്രാവശ്യം ടൂറിന് പോകാന്നേ. ഇനിയിപ്പോ സ്കൂളിൽ പോയി കൂട്ടുകാരത്തൊക്കെ ഞാൻ എന്ത് പറയും? എന്റെ പൊന്നു മക്കളെ, വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ നിങ്ങളും ടൂറിന് പോയെന്ന് കൂട്ടുകാരോട് പറഞ്ഞാ പോരെ? അതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ടൂറ് പോയ സെൽഫി ഒക്കെ എടുത്തെടുത്തില്ലേ, അത് എവിടെ ചോദിച്ച് നമ്മൾ എന്തോ കാണിക്കും? എന്റെ മക്കള് കരയണ്ട, മകക്ക് ഇപ്പൊ എന്തോ വേണം, ടൂറ് പോയ എന്റെ സെൽഫി വേണം, അത് ഈ അമ്പിളി മാമ റെഡിയാക്കാന്ന്. അളിയ, നല്ല ഉടുപ്പും പാന്റൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് സുന്ദരനായിട്ട് അങ്ങോട്ട് നിന്നാണ്, ഇപ്പൊ ശരിയാക്കാം. ചേച്ചിയല്ലേ ഈ ടൂറിന്റെ ബ്രാൻഡ് അംബാസഡർ, നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ വെക്കേഷൻ ടൂർ അടിച്ചു പൊളിക്കുന്നു. പെട്ടെന്ന് റെഡി ആവും, പെട്ടെന്ന് പെട്ടെന്ന് പോ പോ പോ. എടാ അമ്പിളി, നീ എന്റെ പിള്ളേരെ ടൂർ കൊണ്ടുവന്നു പറയുന്നു, എന്റെ ഭാര്യ നീ അംബാസഡർ ആക്കുന്നു, ഇവരെ എല്ലാം കൂടെ നീ എവിടെ ടൂർ കൊണ്ടുപോകാനടാ? എന്റെ പൊന്നളിയ, സാധാരണ നമ്മൾ പിള്ളേരെ കൊണ്ട് ടൂർ പോകുന്ന എവിടെയാണ്? ഊട്ടി, കൊടൈക്കനാല്, മൈസൂർ, താജ്മഹൽ അങ്ങനെയൊക്കെ അല്ലേ. നമ്മുടെ ഒരു കൂട്ടുകാരന് ഫ്ലെക്സ് കടയുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഫ്ലെക്സ് കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നൂത്ത് നിർത്തുന്നു, പിള്ളേരും നിങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നു, സെൽഫി എടുക്കുന്നു, പിള്ളേര് സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കുന്നു, പിള്ളേര് ഹാപ്പി, കൂടെ നമ്മളും ഹാപ്പി. ഓക്കെ, ആദ്യം നമുക്ക് എവിടെയാ പോകേണ്ടത്? ഊട്ടി. അപ്പൊ എല്ലാവരും വിറയിൽ അഭിനയിച്ച് സെൽഫി എടുത്തോളൂ. ഇതാ ഊട്ടി. ഇനി താജ്മഹൽ. ദാണ്ട നിറഞ്ഞ് കിടക്കണ കണ്ടില്ലേ താജ്മഹൽ, അങ്ങോട്ട് കേറി സെൽഫി എടുക്കളിയാ. ഹായ് താജ്മഹൽ, ഇങ്ങോട്ട് വാ മരിച്ചാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഇതൊരു പാർക്ക് വരട്ടെ, വെള്ളത്തിലൊക്കെ നീരാടുന്ന എല്ലാരും ഇത് കാണട്ടെ. പാർക്ക് എപ്പോഴേ റെഡി. എന്തുവാടി രമേ, ഒരു ബഹളം? അതൊന്നുമില്ല അച്ഛാ, അതൊരു ചെറിയ ടൂർ പാക്കേജാ. അപ്പൂപ്പന്റെ മക്കൾ ഇങ്ങ അടുത്ത് വന്നേ, ഇങ്ങ വാ. നമ്മൾ അപ്പൂപ്പനോട് പിണക്കുക, നമ്മളെ ഈ പ്രാവശ്യത്തെ ടൂറ് വിളിച്ചത് അപ്പൂപ്പനല്ലേ. മോളെ, നിന്റെ ചേച്ചിയും മക്കളും എന്നെ ടൂറിന് പോകാൻ വിളിച്ചതാ. നിങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ടൂറിന് പോകാഞ്ഞത്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ടൂറിന് പോകാൻ ആഗ്രഹമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് വരുവ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോക അവിടെ. ഹലോ
അപ്പനും അമ്മൂമ്മയെന്നൊക്കെ പറയുന്നത് വീടിന്റെ വിളക്കാണ്. ജീവിതാനുഭവത്തിൽ അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഗൂഗിളോ ഇന്റർനെറ്റിൽ നിന്നോ ഒന്നും കിട്ടത്തുമില്ല. ഇവിടെ ഇതാ അങ്ങനെ ഒരു സ്ട്രോങ് മെസ്സേജുമായി നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സ്കിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ജഡ്ജസിന് ഇഷ്ടമായെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റ ജയിലിനാണോ കിടക്കണേ? എന്റെ പൊന്ന സുമയ, അങ്ങനെയാണെങ്കിൽ എല്ലാരും കൊലപാതകം ചെയ്ത് ഇതിനകത്തോട്ട് വരാനല്ലേ നോക്കുള്ളൂ. നീ ഒന്നും കഴിച്ചില്ലേ? അണ്ണൻ അറിയാല്ല എനിക്ക് വിഷമമില്ല എന്നാ. അങ്ങനെ കുറച്ച് മറ്റേ കറങ്ങണ കോഴിയില്ലേ, ആ കോഴി മാഞ്ചി തിന്ന് പെട്ടിയും ഞാൻ കുടിച്ച്. എങ്ങനെ കിട്ടിയ? ഫേസ്ബുക്കിൽ ഒരു ഹായ് വിട്ടതുള്ളു, പിന്നെ കല്യാണമായി. അണ്ണ നമ്മളെ എന്ത് വിലയും കൊടുത്ത് ഈ കേസി നൂരി പോണം. ആദ്യം തന്നെ നീ ഇത് ഊരിപ്പോതെ നോക്ക്, ഇന്ന കേസി നൂരിപ്പോ. അന്നം ജയിലിൽ ചാട്. ഓമനേരെ വേലി ചാടും പോലെ എളുപ്പമല്ല ജയിലിൽ ചാടാൻ. പാടാൻ ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ദേവൻ സർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർ, നിങ്ങളുടെ ഒരുപാട് നല്ല സ്കിറ്റ് കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എല്ലാം വളരെയധികം സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ള ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അത് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ വന്നില്ല എന്നുള്ളൊരു ദുഃഖം, സങ്കടം, വേദനയൊക്കെ ഉണ്ട്. നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് പറ്റിയതായിട്ടുള്ള മുഹൂർത്തങ്ങളില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം. അടുത്ത സ്കിറ്റിലെ ഇതിന് ഗംഭീരമായ ഒരു പെർഫോമൻസും നല്ല സ്ക്രിപ്റ്റും ആയി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല ആശംസകൾ. താങ്ക് യു സർ. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യെസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കൊച്ചു പിള്ളേരെ മാത്രം ഉദ്ദേശിച്ച് അവരുടെ വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ടൂർ പോകാൻ ആണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. അതിനേക്കാളും കൂടുതൽ സെൽഫി എടുത്ത് ഒന്ന് ഫേസ്ബുക്കിൽ എടുക്കുക, കൂട്ടുകാരെ ഒന്ന് കാണിക്കുക, വീട്ടുകാരുടെ മുന്നിൽ ഞങ്ങളൊന്ന് ടൂറ് പോയി എന്ന് പറയുന്ന അവരുടെ ഒരു സന്തോഷം, അത് കെടുത്തി കളയാൻ വേണ്ടി ഒരു അപ്പൂപ്പം വന്നു എന്ന് നമുക്ക് തോന്നണ്ട. പാവം പിടിച്ചൊരു അപ്പൂപ്പം വന്നു. പിന്നെ ഇതിനകത്ത് രസകരമായ കാര്യം എനിക്ക് തോന്നുന്നത്, കപ്പലിൻ്റെ അടിയിൽ പോയാൽ കാണാൻ പറ്റുമോ ചേട്ടാ എന്ന് ഭാര്യ ചോദിക്കുമ്പം, ആ കാണാലോ, എന്തെല്ലാം കാണാം, പിന്നെ കാണുന്നത് അവരെ പത്രത്തിലേ നമ്മൾ കാണത്തുള്ളൂ എന്ന് പറഞ്ഞത് നല്ല രസമുള്ള കാര്യമായിരുന്നു. പിന്നെ റജി ചേട്ടൻ്റെ സോമനായിട്ടുള്ള സ്വന്തമായിട്ട് ശബ്ദം നൽകിയ ഗ്രാൻഡ് പെർഫോമൻസ് ആയിരുന്നു. കരാട്ടെ മാഷിൻ്റെ വരവ്, അത് ഗംഭീരമായിരുന്നു. പിന്നെ ഓട് വെച്ച് തലങ്ങും വിലങ്ങും എല്ലാവരും കൂടെ തലക്കിട്ട് അടിച്ചപ്പോൾ രഞ്ജീഷിൻ്റെ ഒരുമാതിരി നക്ഷത്രം കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷന്, ഇതൊക്കെയായിരുന്നു എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സൂപ്പർ പെർഫോമൻസിനായിട്ട് ഞാനിങ്ങനെ ആകാംക്ഷ വെറുതെ കാത്തിരിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ എനിക്കത് തരൂ, എന്നെ ചിരിപ്പിക്കൂ നിങ്ങൾ. ഓക്കെ, താങ്ക് യു. ജ്യോതിഷിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, വെക്കേഷൻ ക്ലാസ്സും വെക്കേഷൻ ടൂറുമാണ് ഈ റൗണ്ടിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? വെക്കേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ കരാറ്റെ ആൻഡ് ഡാൻസ് ക്ലാസ് രണ്ടും വേറിട്ട ക്ലാസ്സുകളാണ്. അത് പിന്നെ ഒരു കമ്പാരിസൺ ഒരിക്കലും ഇല്ല. അതിൽ നിന്നും കുറച്ചൊക്കെ ഹ്യൂമർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ബാക്ക്ഡ്രോപ്പിൽ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് വെച്ചിട്ട് താജ്മഹളിൽ പോയി കാണാൻ പോയിരുന്നു, അല്ലെങ്കിൽ ഊട്ടിയിൽ പോയിരുന്നു, കൊടൈക്കനാലിൽ പോയിരുന്നു എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ. പക്ഷേ അച്ഛനമ്മമാരോ ആരെങ്കിലും ഒരാൾ കുട്ടികളെ ഒന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. അത്തരം കള്ളങ്ങൾ പറഞ്ഞ് ഒരു കുട്ടികളെ പറ്റിക്കുന്ന രീതി ശരിയല്ല എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഈ പ്രോഗ്രാമൊക്കെ ആസ്വദിക്കുന്നതിൽ കുട്ടികൾ കൂടുതലാണ്. അവരെ കള്ളങ്ങൾ പറഞ്ഞാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതേപോലെ തന്നെ കുട്ടികൾ പറയുന്നു അപ്പൂപ്പം കാരണം ഞങ്ങളുടെ ടൂറെല്ലാം പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് റജി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. നേരെ മറിച്ച് നിർദോഷമായിട്ടുള്ള ആദ്യം ഇവിടെ ബെടായി കാണിക്കുന്ന അഖിലിനെ ആ കുട്ടി വന്ന് തല്ലിയപ്പോൾ നമ്മൾ കൈയടിച്ചു. അത് വലിയ കുഴപ്പമൊന്നുമില്ല, മുതിർന്ന ഒരാളെ തല്ലാൻ പാടില്ല, അവിടെ ഹ്യൂമന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ അവരൊക്കെ നന്നായി വരണം, അവരെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, മുത്തച്ഛനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായാൽ ആ സ്കിറ്റിന് കൂടുതൽ ഭംഗി വരും. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ദേവൻ സർ, ഓൺ 30 26. താങ്ക് യു സർ.
ജ്യോതിഷേട്ട 36 out of 40. Thank you, sir. Rimi 27. Thank you, sir. Team Black and White ഇന്റെ ഇന്നത്തെ വെക്കേഷൻ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 89/100. പൂമരം എന്ന സിനിമയിൽ നമ്മളെ ഞെട്ടിച്ച് മൈമിന്റെ ടീമാണ് ഇനി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലും എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റ ജയിലിനാണോ കിടക്കണേ? എന്റെ പൊന്നു സുമയ, അങ്ങനെയാണെങ്കിൽ എല്ലാരും കൊലപാതകം ചെയ്ത് ഇതിനകത്തോട്ട് വരാനല്ലേ നോക്കുള്ളൂ. നീ ഒന്നും കഴിച്ചില്ലേ? അണ്ണൻ അറിയാല്ല എനിക്ക് വിഷമമില്ല അണ്ണ. അങ്ങനെ കുറച്ച് മറ്റേ കറങ്ങണ കോഴിയില്ലേ, ആ കോഴിയും വാങ്ങിച്ച് തിന്ന് പെട്ടിയും ഞാൻ കുടിച്ച്. എങ്ങനെ കിട്ടിയ? ഫേസ്ബുക്കിൽ ഒരു ഹായ് വിഷതമുണ്ട്, എന്നെ കല്യാണമായി. നമ്മളെ എന്ത് വിലയും കൊടുത്ത് ഈ കേസി ഊരി പോണം. ആദ്യം തന്നെ നീ ഇത് ഊരിപ്പോ നോക്ക്, ഇന്ന കേസി ഊരിപ്പോ. അന്നം ജയിലിൽ ചാട്. ഓമനേരെ വേല ചാടും പോലെ എളുപ്പമല്ല ജയിലിൽ ചാടാൻ. പാടാൻ രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഒരു സ്പെഷ്യൽ സ്കിറ്റുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. രാജീവിന്റെ ആളാരാ? ഇവിടെ ഒരുപ്പിട്ടോ. ആ രാജീവിനുള്ളി തീരം താരാട്ടും കാലം. മഞ്ജു ചേട്ടാ സുഖാണാ? സുഖം ചേട്ടാ. ചേട്ടനോ? എനിക്കിവിടെ ആനന്ദമല്ലേ. നല്ല രസം ഏട്ടാ, ആ റൂമൊക്കെ നല്ല അലങ്കരിച്ച് വെച്ച് നല്ല രസം. പൂവൊക്കെ ഇട്ടിട്ട് ഭഗവാനെ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചേട്ടന്റെ അടുത്ത്, ആ കാർ ഓടിക്കണ്ട ഓടിക്കണ്ട എന്ന്. ശ്രീധനായിട്ട് കാറൊക്കെ കിട്ടിയത് അഹങ്കാരമൊക്കെ വരും, അതിൽ പറ്റിപ്പോയതാ. ഞാൻ ഒരു സംശയം ചോദിച്ചെ, പറ. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റ ജയിലിനാണോ കിടക്കണേ? എന്റെ പൊന്നു സുമയ, അങ്ങനെയാണെങ്കിൽ എല്ലാരും കൊലപാതകം ചെയ്ത് ഇതിനകത്തോട്ട് വരാനല്ലേ നോക്കുള്ളൂ. നമ്മളെ വീട്ടിലെ ഒരു കഷന്റെ തല ഒരു ജുപ്പയൊക്കെ ഇട്ടിട്ട് ഒരു കൊച്ചച്ഛൻ വരൂലേ ചേട്ടന്റെ? ആ കൊച്ചച്ഛനെ ഇന്നലെ വന്ന് എനിക്ക് ചോക്കോബാർ വാങ്ങിച്ചു തന്നു. ആറി പണി തുടങ്ങി ചേട്ടാ. എന്നിട്ട് കൊച്ചച്ഛന്റെ കയ്യില് ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നേ. ഞാൻ ചോദിച്ചു നല്ല ഭംഗിയുണ്ടല്ലോ കൊച്ചച്ഛ, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ പറയുവാ മോക്ക് ഇഷ്ടാണെങ്കിൽ മോളങ്ങ് എടുത്തോന്ന്. എന്ത് നല്ല മനുഷ്യനാ. മഞ്ജു നിനക്കറിയാമോ, നമ്മളെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് എന്റെ കൊച്ചച്ഛൻ. കമ്പില് തുളി ചുറ്റി വെച്ചിരുന്ന അതിന്റെ ചുറ്റാകെ കിടന്ന് അങ്ങനെ കറങ്ങും. ഇങ്ങനെ ഈ ഞരമ്പ് സ്വഭാവം കാരണം ഇങ്ങനെ ഭാര്യ കളഞ്ഞിട്ട് പോകും. ഇപ്പൊ വീട്ടിൽ വന്ന് കള്ളച്ചോറ് തിന്ന് കിടക്കുകയാണ്. പിന്നെ നമ്മളെ ഓട്ടോ സ്റ്റാൻഡിലെ മണിയന്റെ ചേട്ടല്ലേ? ഏത് മണിയുണ്ടായി ചേട്ടൻ അറിഞ്ഞൂടെ? അയ്യോ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടനെ നല്ല കൂട്ടുകാരന നമ്മളേക്ക് ഇങ്ങനെ ഓട്ടോ ഓടിക്കണ മണിയണ്ടൻ ചേട്ടായി. എനിക്കറിഞ്ഞൂടെ ഈ മണിയണ്ടനെന്ന്. എന്റെ അടുത്ത് പറഞ്ഞ് നിന്റെ ചേട്ടൻ ജയിലല്ലേ, അതുകൊണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ ഈ നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞ് രണ്ട് നമ്പർ വന്നു. ഇതിന് രണ്ട് നമ്പർ എന്തിന്? ഒന്ന് വാട്സാപ്പ് ചെയ്യാനും ഒന്ന് വിളിക്കാനും. നീ വിളിച്ചാ? ഇല്ല ഏട്ടാ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാലോ. ഞാൻ ഇതിനകത്തുനിന്ന് ഇറങ്ങട്ട്, മണിയണ്ടനെയും കത്തിക്കും അവന്റെ കിങ്ങിണി ആട്ടോയും കത്തിക്കും. നീ ഇങ്ങോട്ട് വന്നാണ് ഒരു കാര്യം പറയും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വന്നാ ചേട്ടാ, ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാ. നീ വന്നു ഗ്രില്ലിന് അർത്ഥം കൊടുക്കേണ്ടി വരുവാടാ. എനിക്കൊരു ആഗ്രഹം പൂവൊന്ന് വെച്ചേരോട്ടാ. സാറേ ഈ പൂവൊന്ന് വെച്ചു കൊടുക്കട്ടാ. ആ ആയിക്കോ ആയിക്കോ.
കേട്ടോ. ഇപ്പോ എങ്കിലും നേരെ ഒന്ന് വെച്ച് കാട്ടാ, അങ്ങനെയല്ലേ ഒന്ന് സന്തോഷിക്കട്ട്. മഞ്ജു ചേട്ടാ. ഹലോ ഹലോ, സമയം കഴിയും പോ. ഹൃദയമേരി ചഷകമായി തുളസിയുടെ ആളല്ലേ? ഹലോ സാറേ, ആ തുളസി ഒന്ന് പറഞ്ഞു കേട്ടോ. അണ്ണാ, അണ്ണാ, എന്തോ അണ്ണാ, എന്തോ. ഹലോ, ഇനി നീ വിളിച്ച അവൻ ആ ഗ്രില്ലും പൊളിച്ചിങ് വരും, മര്യാദക്ക് സംസാരിക്കും. മുഖത്തൊരു വിഷം. പിന്നെ അണ്ണ അതിന്റെ അകത്ത് കിടക്കുമ്പോ ഞാൻ സന്തോഷിച്ച് കിടക്കണോ? മക്കളൊക്കെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? ഒരു ഇതുമില്ല അണ്ണ, പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര വിഷമം. മൂത്ത മോൻ നല്ല ബിരിയാണി വേണമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക്, അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത്. ഇളയ മോന് നൂഡിൽസ് തന്നെ അവൻ കഴിക്കുള്ളൂ, അങ്ങനെ നൂഡിൽസ് വാങ്ങിച്ചു കൊടുത്തണ്ണ. നീയൊന്നും കഴിച്ചില്ലേ? അണ്ണൻ അറിയാല്ല എനിക്ക് വിഷമമല്ലേ അണ്ണ. അങ്ങനെ കുറച്ച് മറ്റേ കറങ്ങണ കോഴിയില്ലേ, ആ കോഴിയും വാങ്ങിച്ച് തിന്ന് ഇത്രയുള്ള ഒരു ലിറ്ററിന്റെ പെപ്സിയും ഞാൻ കുടിച്ച്. ഇതിനിടയ്ക്ക് എവിടെയാണ് ഈ ദുഃഖിക്കാൻ സമയം? പിന്നെ അണ്ണ, ഞാൻ റേഷൻ കടയിൽ ഒരു കിലോ അരി വാങ്ങിക്കാൻ ചെന്നപ്പോഴേ അവ ഒരു ചാക്ക അരി കൊണ്ട് വീട്ടിയിട്ട് തന്നെ അണ്ണ. അവനറിയാം ഒരു കിലോ തികയില്ല. പിന്നെ എന്നിട്ട് അവ ചാക്കിന്റെ പുറത്ത് നമ്പർ എഴുതി വെച്ചിട്ട് വരണേ, ചേച്ചി ഫ്രീ ആകുമ്പോ വിളിച്ചാ മതി, ഞാൻ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വരാന്ന്. എന്താ ദീപക്കെ, നിന്റെ വീട്ടിൽ നല്ല ചമ്പാവരിയുടെ ചോറുണ്ടല്ലടാ, പിന്നെ എന്തിനടാ റേഷൻ കടയിലെ ഈ പുരിത്തഴിയുടെ ചോറ് കഴിക്കണത്? സാറാ ബിജു മേനോന്റെ ആളാരാ? സാറേ ഞാനാ സാറേ. ബാ ബാ ഓപ്പിട്ടോട്ടോ സാറേ. ബിജു മേനോൻ, ആ ബിജു മേനോനെ ഇങ്ങോട്ട് പറഞ്ഞു വിടട്ടോ. എന്റെ ബിജു മേനോൻ ചേട്ടാ, സുഖാണോ ചേട്ടന്? സുഖിക്കാൻ ഞാൻ ഊട്ടിയിലല്ലോ വന്നത്. അതെ, എന്റെ ബിജുമേനോൻ ചേട്ടന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെ ദേ ഇരിക്കുന്ന സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടേ, വാങ്ങിച്ചോണേ. എന്ത് പലഹാരം? അച്ചപ്പം മുറുക്കും. നല്ല സമയത്താ കൊണ്ടുവന്നേ. എന്തേ? ഇന്നലെ പോലീസ് ഇടിച്ച് പല്ലെല്ലാം ഊഞ്ഞാലും പോലെയാണ്. കടിച്ചു പറിക്കാൻ പറ്റിയ പലഹാരമേ. ഇന്നലെ രാത്രി നമ്മളെ വീട്ടിലെ കറണ്ട് പോയി. ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോ എവിടെന്നാന്ന് അറിയില്ല, നമ്മുടെ സുരേഷ് എണ്ണില്ലേ, ആ ചേട്ടൻ വന്ന പീസ് കെട്ടിയിട്ടു, കറണ്ട് വന്നത് മോട്ടർ പോയി. പിന്നെ ചേട്ടൻ കഷ്ടപ്പെട്ട് ആ കിണറ്റിൽ ഇറങ്ങി മോട്ടറൊക്കെ ശരിയാക്കി മേലെ വന്നു. എന്നിട്ട് നമ്മുടെ ടെറസിന്റെ മണ്ടയിലുള്ള വലിയ ടാങ്കില്ലേ, ആ ടാങ്കിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടു. പോകാൻ നേരത്ത് സുരേഷ് ചേട്ടൻ പറയുക, ആ ടാങ്കില് കുറെ പായല ചേട്ടൻ അടുത്ത തവണ വരുമ്പം ശരിയാക്കി തരാന്ന്. ഞാൻ വീട്ടിലുള്ളപ്പം ഫീസും പോകത്തില്ല, മോട്ടറും കേടാകത്തില്ല, ടാങ്കിൽ ഫുൾ വെള്ളവും കാണും, കൂപ്പലും ഇല്ല, പായലും ഇല്ല, എല്ലാം വിടാ. ചേട്ടാ മോളാണ്? അല്ല, എന്റെ വൈഫാ. എങ്ങനെ കിട്ടിയ? ഫേസ്ബുക്കിൽ ഒരു ഹായ് വെച്ചതുകൊണ്ട്. എന്നെ കല്യാണമായി. ഉദാരാ, അതും ഒരു ഭാര്യ. സിനിമാ നടിയാണോ? അന്ന ഉഗാണ്ട സിനിമകളാ കാണാറുള്ളത്. ലൊക്കേഷൻ എന്ന് വെച്ചല്ല, കുടുംബശ്രീയിലെ ലോഷം വിൽക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോ കണ്ടതാ. പിന്നെ പേര് ദോഷം വരണ്ടെന്ന് വിചാരിച്ച അങ്ങ് കെട്ടി. അയ്യോ അയ്യോ, ഇപ്പോഴും വീട്ടിൽ നിന്ന് ബാക്ടീരിയ പോയിട്ടില്ല. എന്നെയും കൊണ്ടേ പോവുള്ളൂ. എന്തായാലും കണ്ണാ കണ്ണാ. നമ്മുടെ രമണി ആന്റിയില്ലേ, രമണി ആന്റി ഒളിച്ചോടി പോയണ്ണ. ദീപക്കാണ മറ്റേ പാക്കടക്കാൻ പോണില്ല. അണ്ണ ഇങ്ങോട്ട് നോക്ക്, നമ്മളാ പഞ്ചായത്ത് മൊത്തം പറഞ്ഞ അതിന നോക്ക്. നോക്കൊണ്ടിരിക്കല്ലേ, ഇങ്ങോട്ട് നോക്കാൻ. അങ്ങനെ ഇപ്പൊ താമസിക്കുന്ന എവിടെ അറിയാമോ? പണ്ട് നമ്മൾ മറ്റേ ആ ഉദയാനന്ദന്റെ വീട്ടിൽ തേങ്ങ അടക്കാൻ പോയില്ലേ. അണ്ണ നോക്ക്, ഉദയന്റെ തേങ്ങ. ഉദയന്റെ തേങ്ങയല്ല, ആ വഴി നേരെ ഇങ്ങനെ ചെന്നിറങ്ങണം. അപ്പൊ അവിടെ സൊസൈറ്റി നിറയുണ്ട്, പാലൊക്കെ വയ്ക്കണം. അതിന്റെ തൊട്ടടുത്താണ ഇപ്പൊ അവര് താമസിക്കണം. ഭയങ്കര ഇതെന്ന അവര്. അണ്ണ ഓ, എനിക്ക് കാലടിക്കണം, ഞാൻ അവിടെ ഇരിക്കട്ട. മക്കളോട് ഓടിക്കല്ലേ? ഇല്ല ഇല്ല.
അങ്ങനെ നമ്മള് നട്ട ചെടിയിൽ നിന്നും ആദ്യമായിട്ട് വന്ന പൂവായത് ചേട്ടന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. എന്റെ പിച്ചു മേനം ചേട്ടന് വേണ്ടിട്ട് ഒരെണ്ണേ ഉള്ളൂ, ഒന്നേ വിരിഞ്ഞുള്ളൂ. നശിച്ച റോസാ ചെടി അണ്ണങ്ങനെ ചെയ്യില്ലേ. ഞാനോ ഇവൾക്ക് ഒരുത്തൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ആ നമ്പർ തപ്പി പിടിച്ച് ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കാലിന് ഇരുമ്പ് പിടിച്ച് അടിക്കുകയും ചെയ്ത് അവരുടെ വീട്ടുകാരെ കയറി മൊത്തം അടിച്ച് നശിപ്പിച്ച് എല്ലാം ഹോസ്പിറ്റലിൽ കിടക്കുക. നമുക്ക് രാവന്റെ തേങ്ങയും രതുമാൻ ചേച്ചിയൊക്കെ മതി. ഹലോ ഹലോ സമയം കഴിഞ്ഞു കേട്ടോ പോട്ടെ അണ്ണ. എന്നാലും എൻ്റെ അണ്ണനെ ഇങ്ങനെ കാണേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലേ. അന്ന് പോലീസ് വന്നപ്പോൾ അണ്ണനെ ഇറങ്ങി ഓടിക്കോടായിരുന്നു. വിസിൽ കേട്ട് ഞാൻ പറഞ്ഞു ഓടാന്ന് പറഞ്ഞു. ഞാൻ പറയണത് ഗ്രൗണ്ടിൽ പയ്യന്മാർ ഫുട്ബോൾ കളിക്കണതിൻ്റെ വിസിലാണ്. രാത്രി 12:00 ഞാൻ കുറ്റകൃത്യങ്ങളൊക്കെ നിർത്തി. എന്ത്? ആ 16 സെല്ലി കിടക്കുന്നവനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നലെ ഒന്ന് ഉപദേശിച്ചു. അവൻ പറയാൻ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യരുത്, കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇറങ്ങിയാൽ നാട്ടുകാർ പുച്ഛത്തോടെ നോക്കും. 16 സെല്ലി കിടക്കണം. 16 സെല്ലി കിടക്കണം. അവൻ എന്തിനാണ് കിടക്കണെന്നറിയാം? ഇല്ല, സ്വന്തം കുഞ്ഞമ്മയെ പീഡിപ്പിച്ചാൽ അവനാണ് ഇവനെ ഉപദേശിച്ചത്. അങ്ങനെ നല്ലപോലെ അടിച്ചില്ലേ അവരെല്ലാം കൂടി. എല്ലാവരും നമ്മൾ വെള്ളിമുങ്ങ ഇരുതല മൂരിയാണല്ലോ കൊണ്ടുപോയത്. വെള്ളിമുങ്ങ വേറെ വച്ചിട്ടുണ്ട്. പോലീസ് ചുമ്മാ ചോദിച്ചാണ് ഇരുതല മൂരിയിലെ ഒരു തല എവിടെയാണ് ചോദിച്ചു. ഇവൻ പോലീസിന്റെ കളി അടിച്ചത് ഒരു തല ചായ കുടിക്കാൻ പോയത്. ഒരടി എന്റെ ചെവിക്കല്ലല്ലോ അപ്പ കിട്ടിയെന്നൊക്കെ 16 കിളി പറന്നു വിടാൻ. കാലാവധി തീർന്ന് നിങ്ങളെ ഇറക്കി വിടാൻ പറയേണ്ടതായിരുന്നു. ഇന്നലെ ഇറങ്ങാനുള്ളതല്ലേ, ഇന്നലെ സ്വാതന്ത്ര്യദിനം അല്ലായിരുന്നു ചേട്ടാ. മന്ത്രി വന്നിട്ട് ചോദിച്ചു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. ഒരു പേർ ബീഡി ചോദിച്ചു മന്ത്രിയുടെ. പിന്നെ ഒരു ഇപ്പത്തെ ഈ 16 ദിവസം കൂടെ അടിച്ചു വന്ന് ഇനി ഇതിനകത്ത് കിടക്കണ്ടേ? അന്നം ജയിലിൽ ചാട്. ഓമനേരെ വേല ചാടും പോലെ എളുപ്പമല്ല ജയിലിൽ ചാടാൻ. പാടാൻ ഒന്നും പേടിക്കണ്ട, ഞാൻ ജില്ലാ കോടതിയിൽ നിന്ന് കേസ് തള്ളി സെക്ഷൻ കോടതി എത്തിച്ചിട്ടുണ്ട്. സെക്ഷനിൽ തള്ളി ഹൈക്കോടതി, വേണമെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിലും തള്ളും. ഈ തള്ള ജയിലിന്റെ മതിലൊന്ന് തള്ളിയെങ്കിൽ ഞങ്ങളങ്ങ് ഇറങ്ങിപ്പോയെന്ന് അതങ്ങ് തകർന്നു. നമ്മളെ എന്ത് വിലയും കൊടുത്ത് ഈ കേസിൽ നിന്ന് ഊരിപ്പോണം. ആദ്യം തന്നെ നീ ഇത് ഊരിപ്പോതെ നോക്ക്, ഇന്ന കേസിൽ നിന്ന് ഊരിപ്പോ. വിഷമം തോന്നരുത്, ഒരു കാര്യം പറയാം. കാരണം പ്രേമിച്ച് നടന്നില്ലേ ശാന്തചേച്ചി, ശാന്തചേച്ചി വേറെ ആള് കെട്ടിക്കൊണ്ടുപോയി. പാട്ടേനി കഴിഞ്ഞ ആഴ്ച ആയിരുന്നു കല്യാണം. ആക്രി പ്രശ്നം പാട്ടേനി പാട്ടേനി സങ്കടപ്പെടണ്ടെന്ന. ഞാൻ കണ്ടിരുന്നു ഈ ശാന്തചേച്ചി. അപ്പൊ ശാന്തചേച്ചി പറയുക അണ്ണനാണ് ചേച്ചിയുടെ മനസ്സിൽ ഫുള്ള്. അണ്ണ എപ്പോ ചെന്ന് വിളിച്ചാലും ശാന്തചേച്ചി ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട. അതെന്താ വേണ്ടാത്തെ? കുലുക്കി സർവത്താണെങ്കിലും പല്ലി വീണാ പോക്കാണ്ട. മറ്റേ വെള്ളി മൂന്ന പിടിച്ച് നിങ്ങൾ വെച്ചെന്ന് പറഞ്ഞില്ലേ, അതെവിടെ നിന്ന് പറഞ്ഞാ ഒരാൾക്ക് മറിച്ച് വിറ്റിട്ട് ആ പൈസ പാതി ഫീസും കൊടുക്കാം, പാതി അണ്ണ എന്റെ വീട്ടിൽ കൊടുക്കാം. നിനക്ക് പിന്നെ മുറുക്കാൻ വിൽക്കാൻ നടക്കുന്ന മുരുകണെന്ന് അറിയാമേട്ടോ? മുറുക്കാൻ വിൽക്കുന്ന മുരുകൻ മുരുകന്റെ വീട്ടിന്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്, ചരലിട്ട വഴി. ആ ചരലിട്ട വഴി, ചരലിട്ട വഴി പോകുമ്പോൾ വത്സലയുടെ വീട് അറിയാമോ? വത്സലയുടെ വീട്? വത്സല എന്ന് പറഞ്ഞു. ഏത് വത്സല? എടാ നിന്റെ കൊച്ചച്ഛൻ അവളെ അടുക്കളയിട്ടല്ലാ പിടിച്ച വടുതല വത്സല. വീട്ടിന്റെ ഇടയിൽ തോടല്ലേ, തൊഴുത്ത് തൊഴുത്തിന്റെ ബാക്കിലെ തോട്, തോട് 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 തോടിന്റെ ഇടയിൽ കൂടെ മാറി പോകുമ്പോ അറിയാം ആ കിണറിന്റെ അടുത്ത് ഒരു കെട്ടുണ്ട്, നാല് കെട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു നീല ബക്കറ്റില് ഈ വെള്ളി മുങ്ങിട്ട് വെച്ചിട്ടുണ്ട്. നീല ബക്കറ്റില് വെള്ളി മുങ്ങിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ തുറന്നെടുക്കണം. തുറന്നെടുത്ത് മനസ്സിലായോ?
തുറന്നെടുത്തിട്ട് തുറന്നെടുത്ത് കൊടുത്തിട്ട് നീ എങ്ങനെയെങ്കിലും ബെയിൽ വാങ്ങിച്ചതാ? ആ സുദേവ, പിന്നെ നമ്മളവിടെ മറ്റേ ചേച്ചിയുടെ വീട്ടിലേ ചേച്ചിയുടെ അവിടെ ഒരു വെള്ളി മൂങ്ങ ഒരു നീല ബക്കറ്റിൽ അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ട കണ്ട, തുറന്നാ തുറന്നാ. ആ ആ ഓക്കെ അണ്ണാ, അവിടെ വെള്ളിമുങ്ങിയൊന്നും ഇല്ല. അവൻ ആ ബക്കറ്റ് തുറന്നപ്പോൾ എന്തോ ചടപടാന്നൊരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, വെള്ളിമുങ്ങിയൊന്നും ഇല്ലെന്നവിടെ. ബക്കറ്റ് തുറന്ന അതിനകത്തിരിക്കുന്ന അലിവയല്ല വെള്ളിമുങ്ങിയില്ല, അത് പറന്നു പോയില്ലടാ. ഇനി എന്ത് ചെയ്യും? ഹലോ, മതി മതി മതി, സമയം കഴിഞ്ഞു. വക്കീലെ, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, വാ ഒന്നിച്ചു. എനിക്ക് വണ്ടിക്കൂലി പൈസ രണ്ട് പകുതി ആദ്യം ഉണ്ട്. അവരെ കണ്ടിട്ട് ഞാൻ വരാം. വയ്ക്കോ, ഞാൻ വന്നോളാം. ശിവപ്രസാദിന്റെ അമ്മ വന്നിട്ടുണ്ടോ? ആ കയറുവാ. സാറേ, ആ ശിവപ്രസാദിനെ കൊണ്ടോ കേട്ടോ. അച്ഛൻ വന്നില്ലേ? അമ്മേ വന്നു. എവിടെ? നിന്നെ ഈ നിലയ്ക്ക് കാണണ്ടെന്ന് വിചാരിച്ച് അച്ഛൻ പുറത്തു തന്നെ നിൽക്കുവാ. നീ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്തത്? അമ്മ, എനിക്കപ്പോ അങ്ങനെ ചെയ്യാനാ തോന്നിയത്. ആ ചെയ്ത കുറ്റപത്തെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. എന്റെ ജീവിതത്തിന് കുറ്റബോധം എനിക്ക് വരുത്തുമില്ല. മിനിക്കുട്ടിയുടെ കല്യാണം ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, പക്ഷേ അവക്ക് ഒരേ വാശി നീ കൂടെ അവളുടെ കല്യാണത്തിന് ഉണ്ടാവണമെന്ന്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മിനിക്കുട്ടിയുടെ കല്യാണം കൂടണമെന്ന്. പക്ഷേ എനിക്കത് വിധിച്ചിട്ടില്ല. അമ്മ, അവൾക്ക് എന്നും എന്റെ ആഗ്രഹമുണ്ടോ? അമ്മ വയ്ക്കൂരുകളിലൂമി. ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇവര് വന്നപ്പോ മാത്രമേ നിങ്ങൾക്ക് സ്പീഡും കാണിക്കണ്ട, ഒരു ബുദ്ധിമുട്ടും കാണിക്കണ്ട. നമ്മളെ പ്രതി വന്നാൽ പെട്ടെന്നാവട്ടെ. എന്താണ് സാറെ, രണ്ട് നിയമമാണ് ഇത് അജിത്ത്? അതെ വക്കീൽ സാറെ, വേറൊന്നുമല്ല. ഇവിടെ കിടക്കുന്ന പ്രതികളെ മറ്റുള്ള പ്രതികളെ പോലെ അല്ല ഇയാള്. അതെന്താ പ്രത്യേക പുള്ളിക്കാരൻ പ്രത്യേകം എന്താ? സാറിനറിയാവോ, 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിടിപ്പിച്ച 3 എണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നിട്ടാണ് അവൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അയ്യോ, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അത്യാവശ്യം കൺസെഷൻ അവനിവിടെ കൊടുത്തു. അപ്പൊ സാറേ, ഈ നാട്ടിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ പ്രതികരിച്ച ഈ ചെറുപ്പക്കാരനിരിക്കട്ടെ നമ്മുടെ ഒരു സല്യൂട്ട്. മുലകുടി മാറാത്ത പൈതങ്ങൾ കറിയുമോ കാമഭാവത്തിൻ കാട്ടാള രീതികൾ, കാമഭാവത്തിൻ കാട്ടാള രീതികൾ. അമ്മമാരെന്നില്ല, കുഞ്ഞുങ്ങളെന്നില്ല, ആസക്തി തീർക്കുവാൻ പെണ്ണൊരു കൗതുകം, ആസക്തി തീർക്കുവാൻ പെണ്ണൊരു കൗതുകം, പെണ്ണൊരു കൗതുകം, പെണ്ണൊരു കൗതുകം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ എല്ലാ ടാലൻസിലെയും തന്നെ ദ ബെസ്റ്റിനെ എന്നും നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വേറിട്ട ഒരു ദൃശ്യാനുഭവമാണ് ഞങ്ങൾ ഇനി സമ്മാനിക്കാൻ പോകുന്നത്. പൂമരം എന്ന സിനിമയിൽ ഒരുപാട് ആർട്ട് ഫോംസിനെ അവർ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിയത് അതിൽ വളരെ ഷോർട്ടായിട്ട് മാത്രമുണ്ടായിരുന്ന ഒരു മൈമിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ആ മൈമ് പ്രസൻറ്റ് ചെയ്ത കലാകാരന്മാരെല്ലാവരും ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സിനിമ കണ്ട അല്ലെങ്കിൽ ആ ഒരു മൈമിൻ്റെ എനാക്ട്മെൻറ്റ് കാണുമ്പോൾ ഒരു തവണയും കൂടി കാണാനായിട്ടുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ വരുമെന്ന് പ്രതീക്ഷിച്ചാലും ഇവരാരും വരുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടി അത് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങളൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ബേസിക്കലി നമ്മുടെ അശോക ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് ചെയ്യാൻ പോകുന്നത്.
എല്ലാം എല്ലാമായ ഇവരുടെ മാസ്റ്റർ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സുരേഷ് സാർ പ്ലീസ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ്. താങ്ക് യു. ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ സുരേഷ് മാസ്റ്റർ. പൂമര എന്ന സിനിമയിൽ കാളിദാസിനോടൊപ്പം നമ്മുടെ മൈമിൻ്റെ മാസ്റ്ററായിട്ടും സുരേഷ് സാർ തന്നെയാണ് അഭിനയിച്ചത്. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റി കാണും, റെക്കഗ്നൈസ് ചെയ്ത് കാണും. ജ്യോതിഷേട്ടാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച മൈമുകളിൽ ഒന്നാണ് പൂമരത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചത്. യുദ്ധമല്ല വേണ്ടത്, ശാന്തിയും സമാധാനവുമാണ് വേണ്ടതെന്ന് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അവതരിപ്പിച്ച് ഫലിപ്പിച്ചതിന് ഒരു വലിയ കൈയടി കൊടുക്കണം. വലിയ ഒരു നാടകമായി സിനിമയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം നിമിഷങ്ങൾ കൊണ്ട് മൈമിലൂടെ വളരെ ഇമ്പ്രസീവായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് റിമി. സുരേഷ് മാസ്റ്റർ ടീമിന് ഒരു ഗംഭീര കൈയടി. എൻ്റെ ഒരു നമസ്കാരം. ആ പെൺകുട്ടിക്ക് എനിക്കൊരു സ്പെഷ്യൽ കൈയടി കൊടുക്കാൻ തോന്നുന്നു. കാരണം പെൺപുലി എന്ന് തന്നെ പറയാൻ തോന്നുന്നു. ഇത്രയും മെയ്വഴക്കോ ചാടി ഓടി മറിഞ്ഞ് അത് ഇത്രയും ആമ്പിള്ളേരുടെ പറന്ന് കളിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്നൊന്നുമില്ല. അവരെ പോലെ അവർക്ക് തുല്യം. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടി നിങ്ങളുടെ അനുജിത്തിയായിട്ട് കണ്ട് അത്രയും സപ്പോർട്ട് കൊടുത്ത് ഉഗ്രൻ നല്ലൊരു ടീം. മൈം ചെയ്യാനാണോ പെണ്ണോ എന്നൊന്നുമില്ല അല്ലേ. മെയ്വഴക്കവും അഭ്യാസവും കഴിവും ഉണ്ടെങ്കിൽ മതി. മാസ്റ്റർ എത്ര വർഷമായിട്ട് ഈ മൈം ഇങ്ങനെ കോച്ച് ചെയ്യുന്നുണ്ട്? ഒരു 16 കൊല്ലമായിട്ട്. ഇപ്പോ 16 വർഷമായിട്ട് യൂത്ത് ഫെസ്റ്റിവൽസ് ആണോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നേ? ആ യൂത്ത് ഫെസ്റ്റിവൽ, അത് സ്കൂൾ ഉണ്ടാവും, പിന്നെ കോളേജ്, സൗത്ത് ഇന്ത്യ, നാഷണൽ, അലവലോടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് മാസ്റ്റർ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, കലയ്ക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ ഉഴിഞ്ഞു വെച്ചേക്കുന്ന ഒരാളാണ്. ഇതെങ്ങനെയാണ് ഈ മൈം ഇവരെ കൊണ്ട് എനാക്ട് ചെയ്യിപ്പിക്കുന്ന? മാസ്റ്റർ കാണിച്ചു കൊടുത്താണ് ഇവരെ പഠിപ്പിക്കുന്നത്? എന്നെ കൂടെ കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിച്ചു കൊടുക്കും, പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ കല കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞാലും മനസ്സിലാവുന്ന പിള്ളേരുണ്ടാവുമല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർ ചെയ്യും. ഗ്രേറ്റ്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ടീമിൽ മാസ്റ്ററിൻ്റെ സ്ട്രെങ്ത്തിൽ ഇതുപോലെ ഒരുപാട് ലോകവേദികളിലൊക്കെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ഒരു വലിയ കൈയടി ഫോർ ദിസ് എൻറ്റയർ ടീം. ഇതോടുകൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര വലിയ പ്രശ്നമായാലും സങ്കടമായാലും ആ ഒരു സമയവും കടന്നു പോകും എന്നുള്ള സത്യത്തിൽ എല്ലാവർക്കും അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾ മാക്സ് പെയിന്റ്സ്. വൈൻഡിങ്. അടുത്തിരുന്ന ഒരു കുട്ടി ചുമച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രിൻസിപ്പൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അടുത്തിരുന്ന കുട്ടി ചുമച്ചെന്നും പറഞ്ഞ് ചേട്ടനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? പിന്നെ വീടി വിളിച്ച് അവനെ മോന്തി കൂതിയാ പിന്നെ അവൻ ചുമക്കാതിരിക്കുവോ? അപ്പൊ തന്നെ എന്നെ പുറത്താക്കില്ലേ? താത്തയെ ഒരിടത്തും കൊണ്ടുപോകാതെ കാക്ക മാത്രം കറങ്ങി നടക്കുന്നത് മോശമല്ലേ? ഹലോ മിസ്റ്റർ, തത്തയെ എല്ലാരും കൂട്ടിലിട്ടേ വളർത്താറുള്ളൂ, കാക്കയെ ആരും കൂട്ടിലിടാറില്ല, അതിങ്ങനെ പറന്ന് നടക്കും. ഉസ്മാൻ ഫ്രം അബുദാബി. നെഞ്ചത്ത് കൈവച്ചപ്പോൾ ചെറിയൊരു വേദന. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ് ഇത്രയും വലിയ വേദന വരൂ? പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നെഞ്ചത്ത് കൈവച്ച വേദന വരൂലേ? ഞാൻ നോർമൽ ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. നോർമൽ ആയിട്ട് ഇങ്ങനെ വന്നപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ട് നോക്കണ്ടേ, ജലദോഷം മാറി മാറി വന്ന്. അവളെ ജലദോഷമൊക്കെ മാറിയടേ? അവളെ ജലദോഷമൊക്കെ മാറി, പക്ഷെ മെമ്പർ അന്ന് വന്ന് പോയ എന്റെ പേരദോഷം ഇതുവരെ മാറിയിട്ടില്ല. ചക്കടമുടലും ചക്ക ചുളയും ചക്ക കുരുവും ചക്ക പൊഞ്ഞും ചമ്മന്തിക്ക് വയൊന്നും കൊള്ളില്ല, എന്തൊരു ദുരിതം ഇത്, എന്തൊരു ലോകം. തിരുവേണി ഒരു സംശയം, ഇനി ഇതിങ്ങനെ കുറച്ച് കൊല്ലങ്ങളും കൂടെ കഴിഞ്ഞൊക്കെ പോകുമ്പോഴേ അവസാനം ജഗദീഷ് നടനായിരിക്കുമോ ഗായകനായിരിക്കുമോ? അയ്യോ, അദ്ദേഹത്തിന്റെ ജാതകം നോക്കണ്ടേ?